ദേശീയ ജലപാത എന്നത് സർക്കാരിൻ്റെ മറ്റൊരു സ്വപ്നമാണ്. ഉറക്കം എണീറ്റാലും വീണ്ടും കാണാൻ കുതിക്കുന്ന മനോഹരമായ സ്വപ്നം. എത്ര നിദ്രകൾ നീന്തിക്കടന്നാലും ആ സ്വപ്നത്തിൻ്റെ കളിയോടം ഈ സർക്കാർ സ്വന്തമാക്കുമെന്ന് ജനം ഉറച്ചു വിശ്വസിക്കുന്നു. ചരക്ക് നീക്കത്തിന്, കണ്ടെയ്നർ മൂവ്മെൻറ്റിന് ഈ പാത വന്നേ തീരൂ. ജലരേഖയാവില്ല ഈ ജലപാതയും. ദേശീയ ജലപാതയുടെ നിർമ്മാണം പുരോഗമിക്കുന്നത് നോക്കൂ. കോവളം മുതൽ കാസർഗോഡ് വരെ കായൽ കാഴ്ച കണ്ട് ഒരു യാത്ര. ഇങ്ങനെ ഒരു സ്വപ്നം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കണ്ടു തുടങ്ങിക്കോളൂ. ഈ സർക്കാർ അധികാരത്തിൽ നിന്ന് പോകും മുമ്പ് ദേശീയ ജലപാതയിലൂടെ നിങ്ങളെക്കൊണ്ട് യാത്ര ചെയ്യിപ്പിച്ചിരിക്കും. ഇതിന് ചുക്കാൻ പിടിക്കുന്ന ഇൻലാൻഡ് നാവിഗേഷൻ ഡയറക്ടർ പറയുന്നത് കേൾക്കുക. ഒരു രൂപ ചെലവ് റോഡിൽ കൂടെ പോകുന്ന യാത്രയ്ക്ക് ചിലവാകുമ്പോൾ അതിൽ നമുക്ക് 40 പൈസയ്ക്ക് ഇതിൽ കൂടി പോകാൻ സാധിക്കും എന്നാണ് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ചുറ്റളവിലുള്ള 7 കിലോമീറ്റർ ചുറ്റളവിലുള്ള ടൂറിസം മേഖലയെ മൊത്തം ഇതുമായി കണക്ട് ചെയ്യുകയും അതുവഴി ആ പ്രദേശത്തിൻ്റെ മൊത്തം സമഗ്രമായ സാമ്പത്തിക വളർച്ച ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സ്റ്റാർട്ടപ്പ് രംഗത്ത് കേരളമെന്ന് സംരംഭകരുടെ സിലിക്കൻ വാലിയാണ്. സ്റ്റാർട്ടപ്പുകൾക്ക് പ്രവർത്തിക്കാൻ ഇന്ത്യയിൽ ഏറ്റവും നല്ല സംസ്ഥാനം കേരളമാണെന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരാണ്. ഇന്നവേഷൻ ചലഞ്ച് കേരളത്തിലുടനീളം നടക്കുകയാണ്. ഈ വർഷം മാത്രം കേരളത്തിൽ 850 സ്റ്റാർട്ടപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. സ്റ്റാർട്ടപ്പുകൾക്ക് നൽകുന്ന ലോണിൻ്റെ 50% കേരള സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് യുവ തൊഴിൽ സംരംഭകർക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകിയിരിക്കുന്നത്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നമ്മുടെ അടുത്ത് വരികയും ഞങ്ങൾക്ക് വേണ്ട സപ്പോർട്ടുകൾ, ഇപ്പോൾ ഞങ്ങൾ അപ്രോച്ച് ചെയ്ത സമയത്ത് ഫണ്ട് മാത്രമല്ല, ഞങ്ങൾക്ക് അതിനുള്ള എക്സ്പെർട്ടീസ്, അതിൽ ഇൻഡസ്ട്രി ലീഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ ഞങ്ങളെ കണക്ട് ചെയ്ത് തന്നു. അങ്ങനെ ശരിക്കും ഈ ഒരു സ്റ്റാർട്ടപ്പ് ഇത് ഫോം ആവാനും ഈ ഒരു പ്രൊഡക്റ്റ് ഇത്രയും സ്കൂളുകളിലേക്ക് എത്തിക്കാനും ഒരു ഹെൽപ്പായിട്ടുള്ളത് ഏറ്റവും കൂടുതലൊരു എന്താ പറയുക ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് തന്നത് സ്റ്റാർട്ടപ്പ് മിഷനാണെന്ന് വേണമെങ്കിൽ പറയാം. നിലവിലുള്ള MNC, നിലവിലുള്ള ഗവൺമെൻറ്റിൽ എത്ര ജോബ്സ് കൊടുക്കാൻ പറ്റും? വളരെ ലിമിറ്റഡ് ആണ്. പക്ഷേ നമ്മൾ ഇപ്പം ഞാൻ ജോലിക്ക് അന്വേഷിച്ച് നടക്കുന്നതിന് പകരം ഞാനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയാൽ എൻ്റെ അണ്ടറിൽ ഇപ്പം 25 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് 25 പേർക്ക് ശമ്പളം കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. ശരിക്കും അത് തന്നെയാണ് എനിക്ക് വന്ന് CM സാറിൻ്റെ ഒരു വിഷൻ. അതായത് ജോബ് തൊഴിലില്ലായ്മ മാറ്റുക. ഇപ്പം നമ്മ സ്റ്റാർട്ടപ്പ് മിഷനും നമ്മുടെ ഗവൺമെൻറ്റും എടുക്കുന്ന ആ ഒരു എഫേർട്ട് ശരിക്കും നമ്മൾ അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ എൻ്റെ വലിയൊരു തെറ്റിദ്ധാരണയായിരുന്നു നമ്മൾ ഒരു 10-15 വർഷം എക്സ്പീരിയൻസിന് ശേഷം മാത്രമേ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പാടുള്ളൂ. പക്ഷേ അങ്ങനൊന്നും അല്ല. ഏത് ഐഡിയ ഉള്ള ചെറുപ്പക്കാരനും ഇവിടെ വന്ന് സ്റ്റാർട്ടപ്പ് തുടങ്ങാം, വിജയിക്കാം എന്ന് എനിക്ക് അന്ന് മനസ്സിലായി. ഇന്ന് എനിക്ക് അത് ഒരുപാട് സന്തോഷമുണ്ട്. IT രംഗത്ത് കേരളത്തിനുള്ള പൈതൃകം മറ്റൊരു സംസ്ഥാനത്തിനുമില്ല. ഇന്ത്യയിൽ ആദ്യമായി IT പാർക്ക് തുടങ്ങിയത് തിരുവനന്തപുരത്താണെങ്കിലും ഇന്ന് നമ്മളെക്കാൾ മുന്നിലാണ് ബാംഗ്ലൂരും ഹൈദരാബാദുമെല്ലാം. ഇതിന് പരിഹാരമുണ്ടാക്കുന്നതിന് കൊണ്ടുപിടിച്ച ശ്രമം നടത്തുന്നതിനിടയിലാണ് കോവിഡ് ഒരു വലിയ തിരിച്ചടിയായി മാറിയത്. കോവിഡ് കാലയളവിൽ സംസ്ഥാനത്ത് 3 IT പാർക്കുകളിലായി 10,400 പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. കൂടാതെ ഈ കാലയളവിൽ 181 പുതിയ കമ്പനികളും കേരളത്തിലെ വിവിധ IT പാർക്കുകളിൽ പ്രവർത്തനമാരംഭിച്ചു. കോവിഡ് മൂലം വലഞ്ഞുപോയ നിരവധി കമ്പനികളുടെ വാടകയാണ് സർക്കാർ ഒഴിവാക്കി നൽകിയത്. ഗുണഭോക്താക്കൾ പറയുന്നത് കേൾക്കുക. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മുടെ റവന്യൂ ജനറേഷൻ വളരെ കുറഞ്ഞിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് ഞങ്ങൾക്ക് റെൻ്റ് സബ്സിഡൈസ് ചെയ്തത് ഒരു വലിയ ഒരു മോട്ടിവേഷനായി. രണ്ടാമത് ഇതേപോലത്തുള്ള പല സ്കീമുകൾ നമുക്ക് സപ്പോർട്ട് ചെയ്യുമ്പം നമ്മളെപ്പോലുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് വളരാൻ വേണ്ടിയുള്ള അവസരം ഗവൺമെൻറ് ക്രിയേറ്റ് ചെയ്യുകയാണ്.